ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രമൊരുക്കുന്ന ACC 14 11-ാമത്തെ പഠന വിഷയത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം 10-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു കൊല്ലരുത് എന്ന പ്രമാണം. അത് ജീവനെ നശിപ്പിക്കരുത് എന്നതിൽ നിന്ന് കുറച്ചുകൂടി കടന്നിട്ട് ജീവനെ സംരക്ഷിക്കണം എന്ന രീതിയിലേക്ക് നമ്മൾ കണ്ടിരുന്നു. കാരണം കൊലപാതകം എന്നത് കൊല്ലരുത് ഇതിൽ നിൽക്കുന്നില്ല, ജീവനെ സംരക്ഷിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ കണ്ടു കൊല്ലരുത് എന്ന് കൃത്യമായി കണ്ടു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ജീവനെ എത്രത്തോളം ആഴത്തിൽ നമ്മൾ ബഹുമാനിക്കണം എന്നുകൂടി നമ്മൾ കണ്ടു. അതോടൊപ്പം നമ്മുടെ ശരീരത്തെയും മറ്റുള്ളവൻ്റെ ശരീരത്തെയും ബഹുമാനിക്കാൻ ആദരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ അത് ആ പ്രമാണത്തിൻ്റെ ലംഘനമായിരിക്കും എന്നും നമ്മൾ കണ്ടു. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ അവസാന ഭാഗത്ത് കണ്ടത്. നമ്മൾ കാണുന്നത് സൃഷ്ടാവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് സൃഷ്ടാവിന് മാത്രമാണ്. അതുകൊണ്ട് അതിനെതിരായി നടക്കുന്ന ഏത് കാര്യവും പാപമായിട്ട് മാറും. ഈ അവസരത്തിലാണ് ഈ ജീവൻ്റെ സംസ്കാരത്തിനെതിരായ ഇന്ന് സമൂഹത്തിൽ നടപാടുന്ന പ്രവൃത്തികളെക്കുറിച്ച് നമ്മളൊന്ന് കാണേണ്ടത്. നമ്മൾ കാണുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് കൊലപാതകം, ഗർഭചിത്രം, ആത്മഹത്യ, ദയാവധം, വധശിക്ഷ, വന്ധ്യംകരണം, അവയവ വിൽപ്പന, ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പ്രസക്തമായ വിഷയങ്ങൾ തന്നെയാണ്. പ്രസക്തമായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം അനുസരിച്ച് അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണ വിഷയം പോലെ, നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ, സാധാരണ ശ്വാസോച്ഛ്വാസം പോലെ, ഇങ്ങനെയുള്ള വാർത്തകളും ഇത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മളറിയാതെ തന്നെ സ്വീകരിക്കുന്നു, തള്ളിക്കളയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു. ഇവിടെയാണ് സഭ വളരെ വ്യക്തമായിട്ട് കൊല്ലരുത് എന്ന് പഠിപ്പിക്കുകയും മറ്റുള്ളവൻ്റെ ജീവനെ കൃത്യമായി ബഹുമാനിക്കണം അല്ലെങ്കിൽ അത് കൊലപാതകമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ സഭയുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ആ സഭയുടെ വാക്കുകൾക്കാണ് ഈ കാലഘട്ടത്തിൽ അല്ലെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കൂടുതൽ പ്രസക്തി ഉണ്ടാവേണ്ടത്. ഈ സമയത്ത് ആ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാവാതിരുന്നതോ അല്ലെങ്കിൽ അവഗണിച്ചതോ ഇല്ലെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു മരണ സംസ്കാരം നിലനിൽക്കുമ്പോൾ അതിനെതിരായി നിലകൊള്ളുന്നത് സഭ മാത്രമായതുകൊണ്ട് വളരെ വ്യക്തമായി നട്ടല് നിവർത്തി സഭ കൊല്ലരുത് എന്ന് പറയുന്നത് കൊണ്ട് സഭയിലെ കാര്യങ്ങൾ സഭയെ മൊത്തമായി സമൂഹത്തിൻ്റെ മുൻപിൽ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ മാധ്യമങ്ങളും അധികാര കേന്ദ്രങ്ങളും ഒരു പ്രത്യേക അജണ്ട തയ്യാറാക്കുകയും അത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭാ അംഗങ്ങളുടെ തലയിലും വരെ അത് കയറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾക്കൊന്നും വളരെ പ്രസക്തിയില്ലാതെ പോകുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വാക്കുകൾക്കാണ് പ്രസക്തി ഉണ്ടാവേണ്ടത്. ഇനി ഈ വാക്കുകൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആദ്യം പറയുന്ന കൊലപാതകം, ഉൽപ്പത്തി പുസ്തകം 4:10 എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ആ ഒരു കരച്ചിലുണ്ടാവും, ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മുടെ ഏത് രീതിയിലാണെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ നശിപ്പിച്ചാൽ അതിന് പ്രതികാരമായി ഒരു നിലവിളി ഉണ്ടാവും. ആ നിലവിളി ദൈവത്തിന്റെ പക്കലെത്തുകയും ചെയ്യും. നമ്മുടെയൊക്കെ ചിന്താഗതി ഇരിക്കുന്നത് നമ്മുടെ ടെക്നോളജിയും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ അധികാരങ്ങളും നമ്മളെ സംരക്ഷിക്കുമെന്ന്. ഒന്നും സംരക്ഷിക്കില്ല. സൃഷ്ടാവായ ദൈവം നമുക്ക് ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അതിന് സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ കാണുന്നല്ലേ കഴിഞ്ഞ റഷ്യ യുക്രൈൻ യുദ്ധവും അതുപോലെ മറ്റു പല കാര്യങ്ങളും നമ്മൾ കാണുന്നല്ലേ. ഒരു ജീവനും യാതൊരു വിലയില്ല. ജയിക്കണം പിടിച്ചെടുക്കണം എന്നുള്ള ചിന്ത നമ്മളെ ഭീകരമായിട്ട് അതിനേക്കാൾ കൂടുതൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു വിഷയമുണ്ട്, മണിപ്പൂരിലെ വിഷയം. ജീവനും കൈപിടിച്ച് ഓടുന്ന മനുഷ്യനും കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ജീവനും കൈപ്പിടിച്ച് ഓടുകയാണ്. കൊല്ലാനായിട്ട് ഒരു സമൂഹം മുഴുവൻ പുറകെ ഓടുന്നു. എത്ര നീചമായിട്ട് നമ്മുടെ സമൂഹം ചിന്തിച്ചു പോകുന്നത്.
അതിനെ നമുക്കൊരു വെറും ഒരു വാർത്തയായിട്ട് മാറുകയാണ്. രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഒരു അധികാരവർഗങ്ങൾ അതിനെ അവരുടെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുക, നമ്മുടെ മനസ്സിനെ അവരുടെ വേദനയോ നിലവിളിയോ സ്പർശിക്കാതിരിക്കുക. ഇത്രയും ക്രൂരമായ പാപങ്ങൾ ഈ നിയമത്തിന്റെ ലംഘനം ഇവിടെ നടന്നിട്ടും ഈ സമൂഹത്തിനെ ഇത് ബാധിച്ചിട്ടും അൾസർ പോലെ ബാധിച്ചിട്ടും നമ്മളിതൊന്നും ബാധിക്കുന്നില്ല. ആ മണിപ്പൂരിലെ നിലവിളി നമ്മൾക്ക് കേൾക്കേണ്ടതല്ലേ? നമ്മുടെ മനസ്സിനെ അത് വിഷമിപ്പിക്കേണ്ടതല്ലേ? നമ്മുടെ കണ്ണിൽ നിന്നും ഇറ്റിറ്റ് വീഴേണ്ടതല്ലേ കണ്ണുനീരുകൾ? പക്ഷെ എത്രത്തോളം നമ്മളെ അത് സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ മറ്റു സംഭവമാണ് ഭക്ഷണത്തിലെ മായം ചേർക്കൽ, വിഷപ്രയോഗം. ഇന്ന് വിഷപ്രയോഗം എന്ന് പറഞ്ഞാൽ അതിനും വലിയ കാര്യമില്ല. എല്ലാവരും പറയുന്നൊരു വാക്യം, ഇതല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല, പിന്നെ ഇത് കഴിക്കല്ലാതെ വേറെ മാർഗമുണ്ടോ എന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഏറ്റവും വിശ്വസിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും വിഷയമാണ്. ആ വിഷയം എന്തിനു വേണ്ടി ചേർക്കുന്നു? ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ, എൻ്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട്, എനിക്ക് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവൻ കഴിക്കേണ്ട, വായിൽ വെച്ച് കഴിക്കേണ്ട ഭക്ഷണത്തിൽ നമ്മൾ വിഷം ചേർക്കുന്ന ഒരു സംസ്കാരം എത്രയോ ഭീകരമാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സാക്ഷി മരവിച്ചു പോയോ? നമ്മുടെ മനസ്സാക്ഷി മരവിച്ചു പോയെങ്കിൽ അതിൻ്റെ കാരണം സഭയുടെ പഠനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവാഞ്ഞിട്ട, സഭയുടെ പഠനങ്ങൾ ഇനിയും കൂടുതലായിട്ട് സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കാഞ്ഞിട്ട, നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. ഇത് തെറ്റാണ് നമ്മൾ പറയാൻ തയ്യാറാവണം. പ്രകൃതിയെ ബഹുമാനിക്കണം. ഈ കൊലപാതകം മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത ഏത് കാര്യവും കൊലപാതകത്തിൽ പെടും. അതുപോലെ ഭീകരമായ മറ്റൊരവസ്ഥയുണ്ട്, നമ്മൾ ഏറ്റവും അവഗണിച്ചു വിടുന്നൊരവസ്ഥ, ഗർഭച്ഛിദ്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു വിഷമമുണ്ടായാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ക്ഷീണമുണ്ടായാൽ, മാനസികമായ ബുദ്ധിമുട്ടായിക്കോട്ടെ, ഈ സാമ്പത്തിക ഏത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആദ്യം ഓടിച്ചെല്ലുക എവിടെയാണ്? കുഞ്ഞുങ്ങളാണെന്ന് നമുക്കറിയാം, എന്തിനെങ്കിലും കണ്ട് ഭയപ്പെട്ടാൽ ആദ്യം ഓടിച്ചെല്ലുക അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്തേക്കാണ്. കാരണം അവർക്ക് ഉറപ്പാണ്, അവർക്ക് 100% ഉറപ്പാണ് അവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവൻ്റെ അമ്മ അവനെ സംരക്ഷിക്കും എന്ന് 100% ഉറപ്പാണ്. അത്ര ഉറപ്പോടെ നമ്മൾ ആ കൈകളിലേക്ക് ഓടിച്ചെന്ന് കയറുന്നത്, അല്ലെങ്കിൽ ആ അമ്മയുടെ അടുത്തു നിന്നിരിക്കുന്ന ആ സാമീപ്യം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളൊന്ന് കരുതി നോക്കി, ആ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വീണ കുഞ്ഞ് അവന് ചലിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, അവൻ ഓടി ഒളിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, അമ്മയെ നിന്ന് വിളിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, അവനെ അതിക്രൂരമായി, ക്രൂരമായി എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഇല്ലാതാക്കുന്ന ഒരു പ്രാകൃതമായ ഒരവസ്ഥ. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് അബോർഷൻ എന്ന പേരും കൊടുത്ത് നമ്മളതിനെ മാനസികമായിട്ട് അങ്ങ് ഉൾക്കൊള്ളുക. എത്ര ക്രൂരതയാ! ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ, മുട്ടിടുമ്പോൾ തന്നെ അതിന് ജീവനുണ്ട്. നിയമങ്ങൾ വരിക, 24 ആഴ്ച പ്രായമായ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനായിട്ട്, ഗർഭച്ഛിദ്രം ചെയ്യാനുള്ള നിയമം പാസ്സാവുക, എത്ര ഭീകരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു ജീവനെയാണ് ഇല്ലാതാക്കുന്നത്, അതും നിസ്സഹായമായ ഒരു ജീവനെ, അതും മറ്റൊരിടത്ത് വെച്ചല്ല, സ്വന്തം അമ്മയുടെ ഉദരത്തിൽ വെച്ച്, സ്വന്തം അച്ഛൻ്റെ സമ്മതത്തോടുകൂടി. നമുക്ക് ഭ്രാന്ത് പിടിക്കണ്ടേ ഇതൊക്കെ കേൾക്കുമ്പോൾ? ഇതിനുവേണ്ടി ആര് വാദിക്കുന്നു? ഇതിനുവേണ്ടി ആര് നിലകൊള്ളുന്നു? ജനിച്ചു വീണ് ഭൂമിയിൽ വന്ന മനുഷ്യർക്ക് വേണ്ടി വാദിക്കാൻ ആൾ കുറവാണ്, എന്നാലും കുറേ പേരെങ്കിലും ഉണ്ട്. മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കുറേ അധികം ആൾക്കാരുണ്ട്. പക്ഷേ ഈ ജനിക്കാത്ത നിസ്സഹായരായ ഈ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 2017 ഒരു കണക്ക് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ? 2017 ഒരു കണക്കിൻ പ്രകാരം 156 ലക്ഷം ഗർഭച്ഛിദ്രങ്ങൾ നടന്നു, കണക്കിൽപ്പെടുന്നത്. കണക്കിൽപ്പെടാത്തതോ എത്രയോ ലക്ഷങ്ങളായിരിക്കാം. ഇവരുടെ നിലവിളി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പോലെ, നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് നിലവിളിച്ച് കരയുന്നു. നിലവിളിച്ച് കരയും, യാതൊരു സംശയവുമില്ല, നിലവിളിച്ച് കരയുക തന്നെ ചെയ്യും. ഇതിനെതിരെ നമ്മുടെ വികാരം ഉണരണ്ടേ? നമ്മുടെ മനസ്സാക്ഷി ഉണരണ്ടേ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആര് നിലകൊള്ളും? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആര് ശബ്ദമുയർത്തും? അതായത് സ്വന്തം അപ്പൻ്റെയും സ്വന്തം അച്ഛൻ്റെയും സ്വന്തം അമ്മയുടെയും അനുവാദത്തോടുകൂടി ഏറ്റവും വിശ്വസിക്കുന്ന അമ്മയുടെ ഉള്ളിൽ വെച്ച് ആ കുഞ്ഞ് വധിക്കപ്പെടുക. നമുക്ക് ചിന്തിക്കാനാവുന്നില്ല. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിൽ അല്പമുള്ളൂ, നമ്മൾ അതിനെയും ഉൾക്കൊള്ളുക, വളരെ നിസ്സാരമായിട്ട് കാണുക. അതുപോലെ തന്നെ ആത്മഹത്യ, ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ മാനസികമായി ആ സമയത്ത് ബുദ്ധിമുട്ടിലായിരിക്കാം, മാനസികമായി അവൻ ശരിയല്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ജീവന്റെ അധികാരം ജീവൻ നൽകുന്ന ദൈവമാണ്. ഒരു മനുഷ്യന്റെ ആത്മഹത്യ കൊണ്ട് എന്തിനെങ്കിലും പരിഹാരമാവുന്നുണ്ടോ? ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ആ മനുഷ്യൻ മരിച്ചാൽ ആർക്ക് പോയി? അദ്ദേഹത്തിന് മാത്രം പോയി. ആ കുടുംബം പോലും ഒരാഴ്ച കഴിയുമ്പം അത് മറക്കും, സാധാരണ ജീവിതത്തിലേക്ക് കടന്നുപോകും. നമുക്ക് ജീവൻ തന്ന ദൈവത്തിന് നമുക്ക് കഷ്ടപ്പാട് തരുമ്പോൾ അതിനൊരു പരിഹാരവും കൂടെ കാണാനായിട്ട് ദൈവം അവിടെ ഒരു മാർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അത് ചിന്തിക്കാതെ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കായി എന്ന് പോയ എന്ന് ചിന്തയാ. നമ്മൾ ഒറ്റയ്ക്കാണ്, യാതൊരു സംശയവുമില്ല. നിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം, നിർണായക സമയങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാ. നീ ജനിച്ചു വീഴുമ്പോൾ നീ ഒറ്റയ്ക്കാ, നിനക്കൊരു രോഗം വരുമ്പോൾ നീ ഒറ്റയ്ക്കാ, നിന്റെ വേദന അനുഭവിക്കാൻ നീ മാത്രമേ ഉള്ളൂ, നിന്റെ അമ്മ ഉണ്ടാവില്ല. നീ ഒരു പഠിക്കാൻ പോകുമ്പോൾ നീ പഠിക്കേണ്ടത് ഒറ്റയ്ക്ക്, നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ എഴുതേണ്ടത് നീ ഒറ്റയ്ക്കാ. നീ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിൽക്കുമ്പോൾ നീ അനുഭവിക്കുന്നത് ടെൻഷൻ നീ ഒറ്റയ്ക്കാ, നിന്റെ അച്ഛനും അമ്മയും ഇല്ല, പിന്നെ ആരാ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക? പക്ഷേ ഈ സമയത്തെല്ലാം, എല്ലാ സമയത്തും നിന്റെ ഒപ്പം ഈ ലോകത്ത് കാണുന്ന നിന്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും സമൂഹവും ഒന്നുമില്ല എന്ന് നീ തിരിച്ചറിയുമ്പോഴും നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ, നിന്റെ ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ഒരു ബോധ്യമായിട്ട് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, നിനക്ക് ആത്മഹത്യ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ സാധിക്കില്ല. ഈ ദൈവം എന്നുള്ളൊരു ബോധ്യത്തിന് പുറമെ നിന്നെ സംരക്ഷിക്കാൻ നിന്റെ സമൂഹം എവിടെയുണ്ട്, നിന്റെ അച്ഛനുണ്ട്, നിന്റെ അമ്മയുണ്ട്, നിന്റെ സഹോദരങ്ങളുണ്ട് എന്നുള്ളൊരു മിഥ്യാധാരണ നിനക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ടും നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിന്നെ സംരക്ഷിക്കാൻ നിനക്കൊരു ദൈവമുണ്ട്, നിനക്ക് ഈശോ നിന്റെ കൂടെ ഒപ്പമുണ്ട്. പിന്നെ മറ്റൊരു സംഭവമാണ് ദയാവധം. കേട്ടാ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും, കേട്ടാ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും. മാറാരോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന് അവന്റെ രോഗം മാറാത്ത അവസ്ഥയിൽ മരുന്ന് കുത്തിവെച്ചവനെ കൊല്ലുക, പ്രത്യക്ഷമായ ദയാവധം. മറ്റൊന്ന് പരോക്ഷമായ ദയാവധം. ഒരുത്തൻ മാറാരോഗിയാണെന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണവും മരുന്നും നിക്ഷേപിച്ചുകൊണ്ട് അവനെ മരണത്തിന് വിട്ടുകൊടുക്കുക, എത്ര ക്രൂരമായത്. നീയാണോ നിന്റെ ജീവന്റെ ഉടമയെ? നിന്റെ ജീവന്റെ ഉടയവൻ സൃഷ്ടാവല്ലേ? അപ്പൊ ഒരു ജീവനെ മരണത്തിലേക്ക് തള്ളിവിടാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? മറ്റൊന്ന് വധശിക്ഷ. വധശിക്ഷയെ കുറിച്ച് വളരെ ഗൗരവകരമായ കുറ്റകൃത്യങ്ങളിൽ വധശിക്ഷ നൽകുന്നതിൽ രാഷ്ട്രീയ അധികാരികൾക്ക് അധികാരമുണ്ടെന്നായിരുന്നു സഭ പഠിപ്പിച്ചിരുന്നത്. മതബോധന ഗ്രന്ഥം 2266 2267 പാരഗ്രാഫുകൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്നാൽ 2018 മെയ് മാസത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ഇതിനൊരു തിരുത്തൽ നൽകി. വധശിക്ഷ മനുഷ്യജീവന്റെ അന്തസ്സിന് നിരക്കാത്തതാകിയാൽ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് എന്റെ പ്രസക്തി. യാതൊരു വിധത്തിലും വധശിക്ഷ അംഗീകരിക്കും, കാരണം മനുഷ്യജീവന്റെ അന്തസ്സിന് നിരക്കാത്ത ജീവൻ എന്ന് പറയുന്നത് നിന്റെ അല്ല, ഇവിടെ സമൂഹത്തിന്റെ അല്ല, അധികാരികളുടെ അല്ല, രാഷ്ട്രത്തിന്റെ അല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിന്റെ ജീവൻ എന്ന് പറയുന്നത് നിനക്കെടുക്കാനോ മറ്റുള്ളവർക്ക് എടുക്കാനോ അധികാരമില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപാപ്പ വളരെ വ്യക്തമായിട്ട് ഈ സഭയുടെ CCC 2266 പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തിരുത്തൽ നൽകുക. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. മറ്റൊന്നാണ് വന്ധീകരണവും അവയവ വിൽപ്പനയും. നമ്മുടെ ശരീരം നമ്മൾ ഇഷ്ടമുള്ള രീതിയിലല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ രീതിയിലല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമുക്കായി സൃഷ്ടിച്ചു, ദൈവം നമുക്ക് ചില ലക്ഷ്യങ്ങളോടെ തന്നു. ആ ദൈവത്തിനോട് കൊടുക്കേണ്ട നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടത്തിന്റെ രീതിയിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കത്തില്ല. ഇതൊരു തെറ്റ് തന്നെയാണ്. ആ കൂടെ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ് അവയവദാനം എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് പരസ്നേഹത്തെ പ്രതി ശരീരാവയവങ്ങൾ അവനവന്റെ സമഗ്രമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമല്ലെങ്കിൽ ദാനം ചെയ്യുന്നത് ധീരമായ പ്രവൃത്തിയായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് ദാനം ചെയ്യാം മറ്റുള്ളവരൊരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിന് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന്റെ ഛായ പ്രകടമാകുന്നത് സഭയുടെ ശരീരവും ആത്മാവും ഒന്നായിരിക്കുന്നത് മനുഷ്യ വ്യക്തിയിലാണ്. ശരീരവും ആത്മാവും ഒന്നായിരിക്കുന്ന മനുഷ്യ വ്യക്തിയിലാണ്. ദൈവത്തിന്റെ സാദൃശ്യം ആത്മാവിലും ശരീരത്തിലുമുണ്ട്. നമ്മുടെ ഈ ശരീരത്തിലുമുണ്ട്, ആത്മാവിലുമുണ്ട്, ദൈവത്തിന്റെ സാദൃശ്യമുണ്ട്. നമ്മൾ ആദ്യം കണ്ടല്ലോ, ദൈവത്തിന്റെ ഛായയല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ആത്മാവിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ശരീരത്തെ നശിപ്പിക്കുന്നത്. കാരണം യാതൊരു വിട്ടുവീഴ്ചയില്ല. ഈ സഭയുടെ ആധുനിക കാലഘട്ടത്തിൽ ഈ സഭയുടെ പഠനങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ടാവണം. നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യുവജനങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സൃഷ്ടിച്ചതാണോ? നിങ്ങളുടെ അനുവാദത്തോടെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? നമ്മുടെ ഏത് ആരുടെങ്കിലും ചിന്തയുടെ ഫലമായിട്ട് കടന്നു വന്നതാണോ? അല്ല. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഫലമായിട്ട് കടന്നു വന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ സൃഷ്ടിച്ചതും നിന്നെ മെനഞ്ഞെടുത്തതും ദൈവമാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവിതത്തിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് വളരെ ആദരവോടുകൂടി നിന്റെ ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും കാണുന്നതിനും ബഹുമാനിക്കുന്നതിനുമുള്ളൊരു ബാധ്യത നിനക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്ര മഹത്തരമായ ഒരു ജീവിതത്തെ, ഇത്രയും പരിപാവനമായ ഒരു ജീവിതത്തെ, ഒരു ജീവനെ, ശരീരം മാത്രമല്ല ശരീരവും ആത്മാവും അടങ്ങിയ ഒരു ജീവനെ വളരെ നിഷ്കരണം ഇല്ലാതാക്കുക, അതിനെതിരായ പാപങ്ങൾ ചെയ്യുക, കൊലപാതകത്തിലൂടെയാണെങ്കിലും ഗർഭച്ഛിദ്രത്തിലൂടെയാണെങ്കിലും ദയാവധത്തിലൂടെയാണെങ്കിലും ആത്മഹത്യയിലൂടെയാണെങ്കിലും വധശിക്ഷയുടെയാണെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലൂടെയും
നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമൂഹത്തിൻ്റെ ശരീരത്തെയും നശിപ്പിക്കുന്നതിൽ നമുക്കൊരു വിട്ടുവീഴ്ച ഇല്ലായിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, സഭയുടെ പഠനങ്ങളിലേക്ക് തിരിച്ചു വരിക. സഭ എന്താണ് പഠിപ്പിക്കുക? ഈ വിഷയത്തിൽ മാത്രം എല്ലാ വിഷയത്തിലും സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. ആ പഠനത്തിൽ നിന്ന് വ്യതിചരിച്ചൊരു സമൂഹം പോകുമ്പോഴാണ് നമ്മുടെ ഈ സമൂഹത്തിന് തെറ്റുകൾ പറ്റുന്നത്, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നത്. ആ തെറ്റിനെ നമ്മൾ ഇന്നൊരു അലങ്കാരമായിട്ട് എടുക്കുന്നത്, ആ തെറ്റിനെ നമ്മൾ ഇന്നൊരു അഹങ്കാരമായിട്ട് എടുക്കുന്നത്, ആ തെറ്റാണ് ശരിയെന്ന് നമ്മൾ ഇന്ന് സ്ഥാപിച്ചെടുക്കുന്നത്, ഈ തെറ്റുകളാണ് ശരിയെന്നാണ് ഇന്നത്തെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പഠനത്തെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്, ഒന്ന് തിരുത്തി ചിന്തിക്കണം. ഏത് സമൂഹം പഠിപ്പിച്ചാലും, എത്ര നിയമം പഠിപ്പിച്ചാലും, ഏത് അധികാരി പഠിപ്പിച്ചാലും സഭ എന്തോ പഠിപ്പിക്കുന്നതെന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്ന നല്ലതാണ്. സഭയുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. മതബോധന ഗ്രന്ഥം എന്ന് പഠിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നിങ്ങളുടെ നന്മയ്ക്കും എൻ്റെ നന്മയ്ക്കും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും, അതാണ് ഈ ഒരു പോംവഴി എന്ന് പറയുന്നത്, അതാണൊരു പരിഹാരം എന്ന് പറയുന്നത്. സമാധാനം അതിലൂടെയാണ് ലഭിക്കുന്നത്. അധികാരം നിങ്ങൾക്ക് സമാധാനം തരില്ല, പണം നിങ്ങൾക്ക് സമാധാനം തരില്ല, നിങ്ങൾക്ക് മറ്റൊന്നും സമാധാനം തരില്ല. സമാധാനം തരുന്നത് ദൈവത്തോടുള്ള ഒത്ത ജീവിതമാണ്. എത്രത്തോളം സമാധാനം അന്വേഷിച്ച് നമ്മൾ അധികാരം കിട്ടിയാലും നമുക്ക് മനസ്സിലാകുന്നു, സാമ്പത്തികമായും അധികാരം കിട്ടിയിട്ടും സാമ്പത്തികമായിട്ടും എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ ജീവന്റെ അവസാനം, ജീവിതത്തിന്റെ അവസാനം വളരെ ശോകമാകുന്നത്, ശോകഭോഗമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആവേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത്രയും ശോകാമുഖമായി അങ്ങനെ ജീവിതം അവസാനിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക, അധികാരമോ പണമോ ഭക്ഷണമോ നമുക്ക് ലഭിക്കുന്നതൊന്നുമല്ല ജീവിതത്തിന് സന്തോഷം നൽകുന്നത്. ജീവിതത്തിന് സന്തോഷം നൽകുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ചത് നമ്മുടെ വിശുദ്ധരായിരിക്കാം. നമുക്ക് ഏറ്റവും പരിചിതയായ വിശുദ്ധ അൽഫോൻസാമയെ ചിന്തിക്കുക. വിശുദ്ധ അൽഫോൻസാമ പ്രാർത്ഥിച്ചത് എനിക്ക് വേദനകൾ തരൂ, ഞാൻ എൻ്റെ ജീശോയുമായിട്ട് ചേരട്ടെ എന്നാണ്. ഒരു വേദന വന്നു കഴിയുമ്പോൾ അൽഫോൻസാമ പ്രാർത്ഥിക്കുക, എനിക്ക് ഇനിയും വേദന തരൂ, ഞാൻ എൻ്റെ ഈശോയുമായിട്ട് ചേരട്ടെ. ഓർത്തു നോക്കി, ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് വിശുദ്ധ അൽഫോൻസാമയും അതുപോലെയുള്ള വിശുദ്ധരുമായിരിക്കില്ലേ? കാരണം അവരാഗ്രഹിച്ചല്ലോ ലഭിച്ചത്, അവർക്ക് ഈശോയോട് ചേരുന്നതിനോട് വേദനകളായിരുന്നു വേണ്ടിയിരുന്നത്, ആ വേദനകളല്ല അവർക്ക് ലഭിച്ചത്. നമ്മൾ സന്തോഷത്തിന് വേണ്ടി അധികാരത്തിന് പുറകെ പോകുന്നു, സന്തോഷം ലഭിക്കുന്നുണ്ടോ? നമ്മൾ പണത്തിൻ്റെ പുറകെ പോകുന്നു, നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ? നമ്മൾ ഏതൊക്കെ സുഖത്തിൻ്റെ പുറകെ പോകുന്നു, നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ? ആത്യന്തികമായിട്ടുള്ള സുഖം ലഭിക്കുക ഈശോയുടെത്താണ്. ഈശോയോട് ചേരുമ്പോൾ ആത്യന്തികമായ സുഖം. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത്, വളരെ ദൈവമേ, അങ്ങ് മനുഷ്യനെ അങ്ങേക്കായി സൃഷ്ടിച്ചു, അങ്ങിലെത്തിച്ചേരുന്നതുവരെ അവൻ അസ്വസ്ഥനായിരിക്കും. വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ്റെ ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. അതുമാത്രമേ നമുക്ക് പുണ്യം നൽകത്തുള്ളൂ. നമ്മളെ ആദരിക്കുക, നമ്മുടെ ശരീരത്തെ ആദരിക്കുക, മറ്റുള്ളവനെ ആദരിക്കുക, അതിലൂടെ ഈശോയ്ക്ക് സ്തുതി കൊടുക്കുക. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയട്ടെ, ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും ഈ പ്രശ്നങ്ങൾക്കും സമാധാനക്കെടുകൾക്കും അടിസ്ഥാന കാരണം സഭയുടെ പഠനങ്ങളിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യതിചലിച്ച് അതെല്ലാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് പൂർത്തി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ചിന്താധാരകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോഴുമാണ് ഈ അസമാധാനങ്ങൾ മുഴുവൻ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിറകെ പോകുന്ന നീയും ഞാനും അടങ്ങുന്ന ഈ സമൂഹം എന്നും അസമാധാനത്തിലായിരിക്കും. ഒരിക്കലും സമാധാനമുണ്ടാകില്ല. സമാധാനം ലഭിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സഭയോട് നയിക്കുക, സഭ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കുക, ഈശോയുടെ നിൽക്കുക, ഒത്തു നീക്കുക, ശിരസാകുന്ന ഈശോയോടും ശരീരമാകുന്ന സഭയോടും ഒത്തു നീക്കുക, സഭയുടെ പഠനങ്ങളെ ശ്രദ്ധിക്കുക, വിശുദ്ധ ഗ്രന്ഥത്തെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.